ഇന്നത്തെ പത്രത്തിൽ വളരെ ധന്യമായിട്ടുള്ള ഒരു സന്ദേശത്തിൻ്റെ ആഘോഷിക്കൽ ജനുവരി 30-ാം തീയതി നടക്കുന്നു എന്നറിയിച്ചു. ഈ ജനുവരി 30-ാം തീയതി നാരായണ ഗുരുദേവൻ പണ്ട് 94 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ സംഘടന കൊണ്ട് ശക്തരാകുവിൻ ആ സന്ദേശത്തിൻ്റെ 94-ാം വാർഷികം SNDP ആഘോഷിക്കുന്നു എന്ന ഒരു വാർത്ത കണ്ടപ്പോൾ സന്തോഷം തോന്നി. മൂന്ന് ധന്യമായിട്ടുള്ള സന്ദേശങ്ങളാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുക, ആധുനികതയെയും ആത്മീയതയെയും ഒരേപോലെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഗുരുദേവൻ്റെ ഈ സന്ദേശം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുതിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ, പുതിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, 4-ാമത്തെ ഗ്രൂപ്പാണത്, അത് തുടങ്ങിയപ്പോഴത്തേക്കും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് 100-ണക്കിന് യുവാക്കൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ തുടങ്ങുന്നതായിട്ട് എല്ലാ ദിവസവും കാണുന്നു. ഭാരതമെമ്പാടും ഹൈന്ദവ യുവാക്കൾ ഇലക്ഷന് വേണ്ടി, പൊളിറ്റിക്കൽ കാര്യത്തിന് വേണ്ടി, വളരെ അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇന്ന് പൊളിറ്റിക്സിൽ നമ്മൾ നിൽക്കുന്നില്ല എങ്കിൽ നമ്മളെ കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കും. അനവധി യുവാക്കൾ ചെറിയ 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 സംഘടനകൾ ഉണ്ടാക്കി അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. വളരെയധികം ചെറിയ സംഘടനകൾ ഉണ്ടാകുന്നത് ബംഗാളിൽ, കുറച്ചൊക്കെ തമിഴ്നാട്ടിലും ഉണ്ടാവുന്നുണ്ട്, കേരളത്തിൽ ധാരാളം ഉണ്ടാവുന്നുണ്ട്. സംഘടന കൊണ്ട് ശക്തരാവുക. വൈകുന്നേരത്തെ ഭഗവത്ഗീത കേൾക്കുന്നവരും വേദമന്ത്രങ്ങളുടെ വിവരണങ്ങൾ കേൾക്കുന്നവരും ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നവരോടും എല്ലാവരോടും ഒരു ചെറിയ കാര്യം, നിങ്ങളൊരു 2-3 പേര് ചേർന്ന ഒരു ഗ്രൂപ്പാക്കുക. ഒരു ഗ്രൂപ്പ്, അത് കമ്പ്യൂട്ടറിലൂടെ ഈ സംഘടന, ഈ ചെറിയ സംഘടന ഇഷ്ടമുള്ള പേരിടുക. ശ്രദ്ധ മുഴുവനും നമ്മളുടെ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും വളർച്ചയാക്കുക. SNDP സംഘടന കൊണ്ട് ശക്തരാവുക എന്ന നാരായണ ഗുരുദേവൻ്റെ സന്ദേശത്തിൻ്റെ 94-ാം വാർഷികം ജനുവരി 30-ാം തീയതി ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. ഉള്ള സംഘടനകളെ ശുദ്ധീകരിച്ച് നവീകരിക്കുക. സംഘടനകളില്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വീട്ടിലുള്ള അംഗങ്ങളായാലും മതി, ഒരു ഗ്രൂപ്പ്, 3-ോ 4-ോ 5-ോ പേര് ചേർന്ന ചെറിയ ഗ്രൂപ്പുകൾ, അതിലൂടെ നമുക്ക് നമ്മളുടെ കേരളത്തെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുള്ള ഒരു മുസ്ലിം പണ്ഡിതനെന്ന് പറയുന്ന വ്യക്തിയുടെ വരികൾ നിങ്ങൾ കേട്ടുക. ഒരു വലിയ വിപ്ലവത്തിനും നമ്മുടെ സംസ്കാരത്തിനും ഹൈന്ദവ ക്രൈസ്തവരുടെയൊക്കെ ഉന്മൂലനത്തിനുമുള്ള എല്ലാ പ്ലാനുകളും റെഡിയാക്കി കഴിഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എവിടെയെല്ലാം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം പലതും ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്. അത് കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചെറിയ സംഘടനകൾ ഉണ്ടാക്കേണ്ടത്. ചെറിയ ഗ്രൂപ്പുകൾ മതി. 94 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സന്ദേശം കൊടുത്തതുകൊണ്ടാണ് ഇന്ന് 1000-ക്കണക്കിന് SNDP ശാഖകളും അവരുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ക്ഷേത്രങ്ങളും പ്രവൃത്തികളും
വളരെയേറെ ചൈതന്യവത്തായി ധന്യമായിട്ട് നടക്കുന്നത്. അന്ന് അങ്ങനെ ഒരു സന്ദേശം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നടക്കുമായിരുന്നില്ല. ഇത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDP യുടെ കീഴിൽ വരുമായിരുന്നില്ല. ഇത്രയും കൂറ്റൻ വാണിജ്യ വ്യവസായങ്ങൾ കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിന് പുറത്തുമൊക്കെ ഗുരുദേവ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഇന്ന് നമ്മൾ കാണുന്ന മാതിരിയൊന്നുമല്ല. അവർ അധകൃതരൊന്നുമല്ല. അവർ പറയുന്നു ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന്. പക്ഷേ എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്, അമേരിക്കൻ വിമാനം കുവൈറ്റിൽ ഇറങ്ങാൻ, ഇറാഖിനെ തകർക്കാൻ വേണ്ടി കുവൈറ്റിൽ ഇറങ്ങാൻ ഉള്ള എയർപോർട്ട് ഉണ്ടാക്കിയത് പോലും ശശിധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേജർ കോൺട്രാക്റ്റിലാണ്. അദ്ദേഹത്തിൻ്റെ കാറിലാണ് നാരായണ ഗുരുദേവൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണത്തിന് പോകാൻ എനിക്ക് കുവൈറ്റിൽ ഭാഗ്യം കിട്ടിയത്. യഥാർത്ഥത്തിൽ വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകാനും അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് സംഘടന കൊണ്ട് ശക്തരാവുക. നമ്മൾ ഓരോരുത്തരും, ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഒന്നും വേണ്ട. ഇന്നത്തെ തേൻ തുള്ളികളിൽ ഈ ഒരു സന്ദേശം മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ രണ്ട് മൂന്ന് പേര് ചെയ്യാം, നാലഞ്ച് പേരെങ്കിലും ചെയ്യാം. എന്നിട്ട് കമ്മിറ്റി മീറ്റിങ്ങും മിനിറ്റ്സ് എഴുത്തും അറ്റൻഡൻസും കുറവും എപ്പോൾ മീറ്റിംഗ് അതൊന്നും നോക്കണ്ട. മൊബൈൽ ഫോണിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഒരു മിനിറ്റ് പോലും വൈകാതെ. അത് മുഴുവനും നമ്മുടെ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും കേന്ദ്രീകരിച്ചാവണം. അതിൻ്റെ ലക്ഷ്യം അടുത്ത ഇലക്ഷനും കൂടി ആവണം. നമുക്കിവിടെ നിലനിൽക്കാൻ മറ്റാരും നമ്മുടെ കൂടെ ഇല്ല. എല്ലാവരും 5 വർഷത്തെ കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന വിധത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിക്കുക. ആ കൂട്ടായി പ്രവർത്തിക്കുന്നതിന് നാരായണ ഗുരുദേവൻ്റെ സന്ദേശത്തിൻ്റെ 94-ാം വാർഷികത്തിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ തന്നെ ആരെയും ആരോടും ബാധിക്കാനും ജയിക്കാനും നിൽക്കണ്ട. ആരെയും ചവിട്ടി പുറത്താക്കണ്ട, എല്ലാവരെയും അടിച്ചകത്താക്കുക. ഈ ഒരു ധന്യത ഈ തേൻതുള്ളികൾ എന്ന ഈ സന്ദേശത്തിനുണ്ട്. ലോകത്തിലെമ്പാടുമുള്ള പ്രോട്ടോക്കോളുകളെല്ലാം ഒഴിവാക്കുക. ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു അധ്യക്ഷൻ, ഒരു സ്വാഗത പറച്ചിലെ ഒരു വ്യക്തിഗീതം, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാട്ട്, അങ്ങനെയുള്ളതൊക്കെ ആസ്വദിക്കാനാണെങ്കിൽ ആയിക്കോളൂ, അല്ലെങ്കിൽ അതുമാതിരിയുള്ള പ്രോട്ടോക്കോളുകളെല്ലാം ഒഴിവാക്കുക, ഫോർമാലിറ്റികളെല്ലാം ഒഴിവാക്കുക. കൃത്യം ടു ദി പോയിന്റ്, എന്താണോ ചെയ്യേണ്ടത് അതിൽ ശ്രദ്ധിക്കുക. അത് ഡിവോട്ടഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ട് ചെയ്യുക. അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഫോർമാലിറ്റികളെല്ലാം മാറ്റുക. ഒരാളെ സ്വീകരിക്കുക, ഒരു VIP യെ കൊണ്ടുവരിക, അയാൾക്ക് താലസഹിതം, പഞ്ചവാദ്യസഹിതം, ഇതെല്ലാം ഒഴിവാക്കുക. വർക്കിൽ മാത്രം സംഘടന എന്താണോ ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യമിടുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത് ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ടത് 1.5 ദിവസം കൊണ്ട് തീർക്കുക, 1 മാസം കൊണ്ട് തീർക്കേണ്ടത് 2, 3, 4 ദിവസം കൊണ്ട് എഴുതി വെച്ച് തീർക്കുക. അതുപോലെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ 2 വ്യക്തികൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ 3 ഇരട്ടിയേക്കാൾ എത്രയോ കൂടുതൽ 3 പേര് ചേരുമ്പോൾ സാധിക്കും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഒരു ചകിരി നൂല് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു കയറ് ഒറ്റയ്ക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും. ചകിരി ഒറ്റയ്ക്ക് ഒരു വ്യക്തിയാണെങ്കിൽ, ചകിരിയുടെ നാര് ഒറ്റയ്ക്ക് ഒരു വ്യക്തിയാണെങ്കിൽ, കയറ് ഒരു സംഘടനയാണ്. കൂടുതൽ സ്ട്രെങ്ത് മാത്രമല്ല, അനവധി വിഷയങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സംഘടന കൊണ്ട് ശക്തരാകുവിനെന്ന നിർദ്ദേശത്തിൻ്റെ സന്ദേശത്തിൻ്റെ 94-ാം വാർഷികം ആഘോഷിക്കുന്നത് ഇന്ന് കേരള ഹൈന്ദവ ജനതയ്ക്ക് ഏറ്റവും ഉചിതമാണ്, ഏറ്റവും ഉചിതമാണ്. അത് നടക്കട്ടെ. മുമ്പോട്ടുള്ള പ്രയാണം ഊർജസ്വലമാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ഇതാണ് തേൻതുള്ളികൾ.
സംഘടന കൊണ്ട് ശക്തരാകുവിൻ. പ്രണാമം, നമസ്കാരം.